കാരക്ക. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മൾ കാരക്ക എന്നാണ് ഇന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന കുറേയേറെ കായ് ഫലങ്ങൾ ഇന്ന് ഇല്ല. ഇത് പുതിയ തലമുറപ്പെട്ട ആൾക്ക് കാര ഒരു വലിയ വൃക്ഷമായി തീരുന്നതാണ് കേട്ടോ. അപ്പം ഇതിൽ കായ്ക്കുന്ന കായകളെല്ലാം കുഞ്ഞായിരിക്കും, പക്ഷേ വലിയ വൃക്ഷമാണ് കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ തൊട്ട് ബാഗിൽ തന്നെ നമ്മളെ ചേട്ടൻ്റെ പറമ്പിൽ ഈ കാര മരം നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ കാരക്കെല്ലാം ഇപ്പം വീണ് കിടന്നാലും ആർക്കും വേണ്ട, പക്ഷേ ഞാൻ എടുത്ത് പഴുത്താലെടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. ഇത് കുഞ്ഞു സാധനമാണ്, പക്ഷേ ടേസ്റ്റ് എന്ന് വെച്ചാൽ പഴുക്കുമ്പോൾ അതിനൊരു പുളിപ്പും മധുരവും എല്ലാം ഉണ്ടായിരിക്കും. അല്ല പച്ചക്കിൻ്റെ ചെറിയ കടുപ്പൊക്കെ ഉണ്ടായിരിക്കും, പിന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. മധുരവും നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. പഴുക്കുമ്പോൾ ആ മധുരത്തിൻ്റെയും പുളിയുടെ എല്ലാം ഒരു ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടാം. ഇത് നമ്മൾ പണ്ട് കാലങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഇത് കാലമ്പഴത്തേക്കിൻ്റെ കാരക്കനാട്ടാ. ഈ കാരക്ക ഉണ്ടല്ലോ, ഈ കാരക്ക നമുക്ക് പഴുത്തിട്ട് കഴിക്കുന്ന നല്ല ടേസ്റ്റാണ്, പുളിപ്പെല്ലാം ഉണ്ടായിരിക്കും കേട്ടോ. പച്ചക്ക് നമുക്ക് കഴിക്കാൻ ഉപ്പൊക്കെ ഇട്ട് നമുക്ക് ഇട്ടിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും, പക്ഷേ ഇത് നമുക്ക് ഉണ്ടോ അകത്തൊരു കുരുവൊക്കെ ഉണ്ട്. ഇത് പഴുത്ത് പറഞ്ഞേ ഉള്ളൂ, എൻ്റെ കളർ ചേഞ്ച് ആണെന്നല്ല, ചെറിയൊരു ലൈറ്റ് മഞ്ഞ ഉണ്ടോ. എൻ്റെ കുരുവെല്ലാം കണ്ടല്ലോ, ഈ കുരു എല്ലാം കഴിക്കാൻ പറ്റില്ല. എന്നെ പൊട്ടിച്ച് കഴിക്കുമ്പം ഇതിനകത്ത് തേങ്ങ പോലെ ഒരു സംഭവം ഉണ്ടായിരിക്കും. ഉണ്ടല്ലോ കുരു ഉണ്ടല്ലോ, ഇതാണ് കുരു. കാരക്ക ഉപ്പിലിട്ട് കേട്ടോ, ഉപ്പിലിട്ടിങ്ങനെ സംഭവം. കാരക്കാതെ ഉപ്പും ഉടങ്കല്ലും മുളക് എല്ലാം ഇട്ടിട്ടുണ്ട്. ഞാനൊരു ഇത് ഷോപ്പിൽ പോയപ്പം അവിടെ നിന്ന് മേടിച്ചു കേട്ടോ. അപ്പം അതിലൊന്നും മുളകൊന്നും ഇട്ടില്ലായിരുന്നു, ഉപ്പിൽ മാത്രം ഇട്ടിട്ടുള്ളൂ. ഇത് കണ്ടോ ഉപ്പെല്ലാം ഇട്ട് ആ സെറ്റായിരിക്കും സാധനമാണ്. അപ്പം നമുക്ക് ഇതിനടുത്തൊന്ന് കഴിച്ചു നോക്കാം. ആഹാ, നേരത്തെ കണ്ട ആ കാരക്ക തന്നെ ഇതിൽ ഉപ്പിലിട്ട് മുളകെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇത് കുറച്ച് ദിവസമായതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം കേട്ടോ, നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നേരത്തിട്ടുള്ള ആ കാരക്ക തന്നെയാണ്. ഏതായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണം. അപ്പം നമുക്കത് ഉണ്ടാ സെയിം സാധനം തന്നെയാണ്. നല്ല എരിയും ഉപ്പും എല്ലാം ഉണ്ട് പിടിച്ചുകൊണ്ട്. അമ്മ ഇതിനെ പച്ചക്കല്ല, ഇതിനെ നേരെ അവിച്ചിട്ടാണ്, ഒരു വെള്ളം വീതി ഒന്ന് വേവിച്ചിട്ടാണ് ഈ ഉപ്പും എല്ലാം ഇട്ടിട്ട് മുളക് ഇട്ടിട്ട് ബോട്ടിലാക്കുന്നത്. ഓക്കെ, കണ്ടോ അടിപൊളി രുചിയുണ്ട്. അപ്പം ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോയും ഇതായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും അറിയിക്കുക. നിങ്ങൾ നാട്ടിൽ ഈ കാരക്ക എന്ന തിരുവനന്തപുരത്ത് പറയുന്ന ഇതിൻ്റെ പേര് എന്താണെന്ന് കാര്യമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം കേട്ടോ.